അതുമാതിരി നമ്മുടെ ശരീരത്തിലുണ്ടായിരുന്ന ഒരു ഹോർമോൺ കുറച്ച് പ്രവർത്തിക്കാത്തത് മൂലം ശരീരത്തിൽ അല്പം ഷുഗർ കൂടുതലുണ്ട്. അതിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ഫ്രണ്ടാക്കി നമ്മുടെ ജീവിതത്തിന്റെ മാധുര്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ എങ്ങനെ മുന്നോട്ട് പോകാം. ഫോളോ ആയുർവേദ ആൻഡ് സേ നമസ്തേ ടു ഗുഡ് ഹെൽത്ത്. കം ഡിസ്കവർ യുവർ വെൽബീയിംഗ്. ശ്രീ ശ്രീ ആയുർവേദ പഞ്ചകർമ്മ, bringing balance to your life. ഡയബറ്റീസിനെ പ്രധാനമായും നമ്മൾ നാലായി തരംതിരിക്കുന്നു. ഒന്ന് ടൈപ്പ് 1 ഡയബറ്റീസ്, രണ്ടാമതായി വരുന്ന ടൈപ്പ് 2 ഡയബറ്റീസ്. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് നമ്മുടെ പ്രമേഹ രോഗികളിലെ 90% വരുന്ന ചങ്ക്, അതായത് മാസ് പേഷ്യൻസ് വരുന്നത്. മൂന്നാമതായി വരുന്നത് മറ്റ് അസുഖങ്ങളുടെയും മരുന്നുകളുടെയും പാർശ്വഫലമായി, അതല്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡറി ആയി വരുന്ന ഡയബറ്റീസ്, അതിന് സെക്കൻഡറി ഡയബറ്റീസ് എന്ന് പറയും. നാലാമതായി വരുന്ന ആൻറ്റിറ്റിയാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, അതായത് ഗർഭിണികളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രമേഹ രോഗം.